വെൽക്കം ടു ആഷീസ് ഹോം കുക്കിംഗ് ഇന്നിപ്പോൾ ഇതേ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ചട്നി ദോശയുടെ കൂടെയും ഇഡ്ലിയുടെ കൂടെയും അതുപോലെ തന്നെ നമുക്ക് ഈവൻ ചോറിൻ്റെ കൂടെ പോലും കഴിക്കാൻ പറ്റിയ നല്ലൊരു ചട്നിയാണ് ഞാനിന്നിവിടെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് കാണിക്കാനായിട്ട് പോകുന്നത്. അതെങ്ങനെയാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് നോക്കാൻ മുമ്പേ, നിങ്ങൾ ഇതുവരെ ആഷീസ് ഹോം കുക്കിംഗ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടിട്ട് കുറച്ച് ഓയിൽ, ഒരു ടേബിൾ സ്പൂണോളം ഓയിൽ മതിയാവും. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇത് ആദ്യം നമ്മൾ ഇടാൻ പോകുന്നത് കുറച്ച് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഞാനൊരു ഏഴെട്ടെണ്ണം ഇടുന്നുണ്ട്. നിങ്ങൾക്ക് അധികം വെളുത്തുള്ളി ഇഷ്ടമല്ലെങ്കിൽ അധികം ഇടേണ്ട. അപ്പോൾ ഞാനിവിടെ ഒരു ഏഴെട്ട്, അതായത് നമുക്ക് ചെറിയ കുടമാണെങ്കിൽ ഒരു കുടം ഇടാം, അല്ലെങ്കിൽ എൻ്റെ പകുതി വെളുത്തുള്ളി, പകുതി കുടം വെളുത്തുള്ളി ഇടാം. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ അധികം ഒന്നും മൂക്കൊന്നും വേണ്ട കേട്ടോ. ഞാനൊരു രണ്ട് കുഞ്ഞു സവാള, നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണം അതിനനുസരിച്ച് ഇടാം കേട്ടോ. ഒരു ചെറിയ സവാള രണ്ടെണ്ണം, ഒന്ന് ഒരു ഗോൾഡൻ ബ്രൗണോ അങ്ങനെ ഒന്നും ആവേണ്ട, പച്ചമണമൊന്നും മാറിയില്ല. നമ്മൾ എന്താ പറയുക, ഈ ഒരു സൈസിന് വേണം അരിഞ്ഞ് ഇടാനായിട്ട്. ഇതെ രണ്ട് ടൊമാറ്റോ അത്യാവശ്യം വലിപ്പമുള്ള കഷ്ണങ്ങളായിട്ട് ഇതിലേക്ക് മുറിച്ചിടുകയാണ്. ചൂട് ചെറിയ കഷ്ണത്തോളം ഇതൊന്ന് ചൂടാക്കി എടുക്കണം നല്ല പോലെ. നമ്മൾ ഈ സവോള അതുപോലെ തന്നെ ടൊമാറ്റയും കട്ട് ചെയ്യുമ്പോൾ ഒരു ഇടത്തരം കഷ്ണമായിട്ട്, നമ്മൾ സാമ്പാറിനൊക്കെ മുറിക്കുന്ന പോലെ തന്നെ ഇടത്തരം കഷ്ണമായിട്ട് വേണം നമുക്ക് ഇതിനകത്ത് മുറിച്ചിട്ട് കൊടുക്കാൻ. അപ്പോൾ ഒന്ന് ചൂടാക്കി എടുക്കണം നല്ല പോലെ. നമ്മൾ ഈ സവോള അതുപോലെ തന്നെ ടൊമാറ്റയും കട്ട് ചെയ്യുമ്പോൾ ഒരു ഇടത്തരം കഷ്ണമായിട്ട്, നമ്മൾ സാമ്പാറിനൊക്കെ മുറിക്കുന്ന പോലെ തന്നെ ഇടത്തരം കഷ്ണമായിട്ട് വേണം നമുക്ക് ഇതിനകത്ത് മുറിച്ചിട്ട് കൊടുക്കാൻ. അപ്പോൾ കുറച്ച് തീ നമുക്ക് ലാഭമാവും, പെട്ടെന്ന് നമുക്കിത് ചൂടാക്കി എടുക്കാനും പറ്റും. നമുക്ക് മുറിക്കുന്ന പോലെ തന്നെ ഇടത്തരം കഷ്ണമായിട്ട് വേണം നമുക്ക് ഇതിനകത്ത് മുറിച്ചിട്ട് കൊടുക്കാൻ. അപ്പോൾ കുറച്ച് തീ നമുക്ക് ലാഭമാവും, പെട്ടെന്ന് നമുക്കിത് ചൂടാക്കി എടുക്കാനും പറ്റും. ഇതിൻ്റെ ആ ഒരു എണ്ണയിൽ കിടന്നിട്ട് ആ പച്ച ടൊമാറ്റോയുടെ പച്ചമണവും ഉള്ളിയുടെ പച്ചമണവും അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളിയുടെ പച്ചമണവും ഒക്കെ നന്നായിട്ടൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രീതിയിൽ നാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇനി നമുക്ക് മുളക് വേണം, അല്പം തേങ്ങ വേണം, ഉപ്പ് വേണം. അപ്പോൾ അത് നമ്മൾ തേങ്ങ ലാസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അത് വറക്കുമൊന്നും വേണം. നമ്മൾ ജാറിലടിക്കുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ തേങ്ങയും ഉപ്പും ഇട്ട് നമ്മൾ അടിച്ചിടും. ഇതേ കണ്ടേ ഇങ്ങനെ ആയി വന്നിട്ടുണ്ട്. ഇത് തന്നെ നമുക്ക് മതിയാകും. അപ്പോൾ ഇതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്യാൻ പോവാണേ. ഇതിനി കുറച്ച് സമയം നമ്മൾ തണുക്കാനായിട്ട് വെക്കണം. ചൂടോടുകൂടെ ജാറിലിട്ട് കൊടുക്കണ്ട. അപ്പോൾ ഒരല്പ സമയം നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം ഒന്ന് തണുത്തിട്ടുണ്ട്. അതിനു മുമ്പേ നമ്മൾ കുറച്ച് തേങ്ങ, ഒരു രണ്ട് ടേബിൾ സ്പൂണോളം തേങ്ങ ഞാൻ ആദ്യം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കാരണം അതിന് ചെറിയ ചൂടുണ്ട്. അപ്പോൾ അതങ്ങനെ ഡയറക്റ്റ് ഇടണ്ടെന്ന് വെച്ചിട്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് എരിവുള്ള മുളകും കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ എരിവിനനുസരിച്ച്, ഞാനിപ്പോൾ എൻ്റെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് കൂടി ഇവിടെ ഇടുകയാണ്. നിങ്ങൾക്ക് എരിവ് ജാസ്തി വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഇടാം. ഇനി നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക. നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ഈ ജാറിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. ഇതിൻ്റെ മുകളിൽ ഈ ചൂടോടുകൂടെയുള്ള, വലിയ ചൂടില്ല ചെറിയ ചൂടേ ഉള്ളൂ, നമുക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയും വെളുത്തുള്ളിയും ടൊമാറ്റയും ഇട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഇതിനെ ബ്ലെൻഡ് ചെയ്തെടുക്കാനായിട്ട് പോകണം. ബ്ലെൻഡ് ചെയ്തുകൊണ്ട് വരാം. ഇതിപ്പോൾ നമ്മൾ ആ ചട്നി അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്, ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എണ്ണയില്ലാതെ വേണമെങ്കിലും ഉള്ളിയും അതുപോലെ തന്നെ ടൊമാറ്റയും നമുക്ക് ഡ്രൈ ഫ്രൈ ചെയ്തിട്ടും ഡ്രൈ ഫ്രൈ ചെയ്ത് വേണമെങ്കിലും നമുക്കിതിങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ അത് ചുട്ട് വേണമെങ്കിലും നമുക്ക് ഈ ചട്നി ഉണ്ടാക്കിയെടുക്കാം. ഇന്ന് ധാരാളം പിന്നെ നമ്മൾ തേങ്ങ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ കൊളസ്ട്രോൾ ഒക്കെ ഉള്ളവർക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ചട്നിയാണിത്. ദോശയുടെ കൂടെ ഇഡ്ഡലിയുടെ കൂടെ ഈവൻ ചപ്പാത്തി ചോറിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഞങ്ങളിപ്പോൾ ഇവിടെ കഴിക്കാൻ പോകുന്നത് പൊങ്കലിൻ്റെ കൂടെയാണ്. അത് ഞാൻ വേറൊരു ദിവസം റെസിപ്പി എങ്ങനെയാണ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ കൂടെയാണ് ഞാനത് കഴിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിന് ഞാൻ കടുകൊന്നും വറുത്തിട്ടില്ല, ഇങ്ങനെ തന്നെയാണ് കഴിക്കാനായിട്ട് പോകുന്നത്. പ്രത്യേകിച്ച് നമ്മൾ പുളിയൊന്നും ചേർത്തിട്ടില്ല. ആവശ്യത്തിനുള്ള പുളി ഉപ്പും എരിയൊക്കെ ഇതിനുണ്ടാവും. നിങ്ങൾ ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെടും. അപ്പോൾ ആ ചട്നി ഇതേ നമ്മൾ സെർവ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാനത് എടുത്തു വെക്കുക.
കണ്ടോ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ചട്നിയാണ് കേട്ടോ കടുവൊന്നും വർക്കുന്നില്ല ദേ ഞാൻ ഈ കഴിക്കുന്നത് ഈ പൊങ്ങലിന്റെ കൂടെയാണ് ഞാൻ ഈ ചട്നി ഞങ്ങളിപ്പോ കഴിക്കാനായിട്ട് പോകുന്നത് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഇപ്പോ ഞങ്ങൾ ഇപ്പോ കഴിക്കുന്നത് ഇത് നമ്മൾ സാധാരണ സൗത്ത് ഇന്ത്യൻ സൈഡിൽ ഉള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് മലയാളികൾക്ക് അത്ര അങ്ങോട്ട് ഇഷ്ട അതായത് പ്രിഫർ ചെയ്യുന്ന ഒന്നല്ല പക്ഷേ ഇതിന്റെ റെസിപ്പി ഞാൻ ഉടനെ ഇടുന്നതായിരിക്കും ഇതെങ്ങനെയാണ് ഈ പൊങ്കൽ എങ്ങനെ ഞാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നുള്ളത് നിങ്ങൾക്ക് ഉടനെ ഞാനത് വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ചട്നി ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ നിങ്ങളത് ഷെയർ ചെയ്ത് കൊടുക്കുക ആഷീസ് ഹോം കുക്കിംഗ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് താങ്ക് യു